നവോത്ഥാന കേരളം ചരിത്രം സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സഖാവ് എൻ രതീന്ദ്രൻ നടത്തുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പര. പണ്ഡിറ്റ് കെ പി കറുപ്പൻ. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സമൂഹത്തിൽ നിലനിൽക്കുന്ന കാലഘട്ടം. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണന്മാർ ജനങ്ങളെയും ദൈവങ്ങളെയും അടക്കി ഭരിക്കുന്ന കാലഘട്ടം. പട്ടിക്കും പൂച്ചയ്ക്കും പൊതുനിരത്തിലൂടെ നടക്കാം, എന്നാൽ അവർണൻ അധകൃതൻ ഇവയ്ക്കൊന്നും പൊതുനിരത്തിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ഉഴവു മൃഗത്തിന് പകരം പുലയനെയും പറയനെയും ഉപയോഗിച്ചിരുന്ന കാലം. ഈ വിഭാഗത്തിനെ ഒരുമിച്ച് കൂട്ടാനും സംഘടന ഉണ്ടാക്കാനും കെ പി കറുപ്പന് അദമ്യമായ ആഗ്രഹം. എന്നാൽ അതിനുള്ള അനുവാദം അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്ന് തന്നെയല്ല, എറണാകുളത്ത് ഒരിടത്തും പറയനും പുലയനും പ്രവേശനമില്ലായിരുന്നു. ഈ വിലക്കുകളും നിരോധനവും ലംഘിക്കുക എന്നത് കെ പി കറുപ്പൻ്റെ മനസ്സിൽ വളർന്നു വന്ന ഉത്കടമായ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് കറുപ്പൻ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത ആശയമെന്ന് പറഞ്ഞാൽ വളരെ അനുപമമായിരുന്നു. ഭരണാധികാരികളെ നിഷ്ക്രിയരാക്കാൻ ഉപയുക്തമായിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇന്ന് കൊച്ചിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എറണാകുളത്തേക്ക് പോകുമ്പോൾ ആ കായലുകളിൽ ഉയർന്നു നിൽക്കുന്ന കമ്പികളും മരക്കുറ്റികളും നമുക്ക് കാണാൻ കഴിയും. പണ്ഡിറ്റ് കറുപ്പൻ്റെ മനസ്സിൽ ഉയർന്നു വന്ന ആഗ്രഹം, ആശയം ആ കുറ്റികൾക്ക് പുറത്ത് സ്റ്റേജ് ഉണ്ടാക്കി കൊച്ചു കൊച്ചു വള്ളങ്ങളിൽ ആൾക്കാരെ അവിടെ അണിനിരത്തി ഇത്തരത്തിലുള്ള വിലക്കുകളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന ഒരാശയമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ മനസ്സിൽ അന്ന് ഉയർന്നു വന്നത്. അദ്ദേഹം അതിനുവേണ്ടി വലിയ പലകകളാണ് ഈ കുറ്റികളുടെ പുറത്ത് നിരത്തിയിട്ടത്. ആ പലകകളെ വലിയ ചങ്ങാടമാക്കി ആ ചങ്ങാടത്തിനെയാണ് സ്റ്റേജാക്കി മാറ്റിയത്. എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചു കൊച്ചു വള്ളങ്ങളിൽ ജനങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരികയും ചെയ്തു. അങ്ങനെ കൊച്ചി കായലിൻ്റെ നടുവിൽ വെച്ചാണ് പുലേരുടെ ആദ്യത്തെ സംഘടനയ്ക്ക് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രൂപം നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വിവിധ തലങ്ങൾ കേന്ദ്രീകരിച്ച് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നേറിയവരാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ചിരുന്ന പല നവോത്ഥാന നായകന്മാരും. വൈകുണ്ഠസ്വാമിയാണെങ്കിൽ പ്രായോഗികമായ കരുത്തും പരമാവധി ജനകീയ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഉറപ്പിച്ചു നിന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരാകട്ടെ പ്രതിസന്ധികളെ ശാരീരികമായി നേരിട്ട് പോകാനാണ് ശ്രമിച്ചത്. എന്നാൽ നാരായണ ഗുരു ആകട്ടെ അദ്വൈത ദർശനം ഉയർത്തിപ്പിടിച്ച് ആശയതലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ശ്രീ ഗുരുദേവൻ ശ്രമിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമി ആകട്ടെ വേദാധികാര നിരൂപണ ഗ്രന്ഥം പോലെ ആധികാരിക ഗ്രന്ഥങ്ങളിലെ ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബൗദ്ധികമായ മേഖല കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകാനും മുളപ്പിച്ചെടുക്കുവാനും ചട്ടമ്പി സ്വാമി തയ്യാറായത്. എന്നാൽ പണ്ഡിറ്റ് കെ പി കറുപ്പനാകട്ടെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്ത സൗഹൃദവും അതിലൂടെ അണുപൊട്ടി ഒഴുകിയ കവിതകൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, ഇതിനെ സമരായുധമായി മാറ്റിക്കൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ ഈ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിശക്തിയായ ഭാഷയിലുള്ള വിമർശനത്തിൻ്റെ കൂരമ്പുകളാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രയോഗിച്ചത്. ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ ഒറ്റയാൾ പട്ടാളമെന്ന നിലയിലുള്ള സമരമാണ് പണ്ഡിറ്റ് കറുപ്പൻ സംഘടിപ്പിച്ചത്. ചുരുക്കത്തിൽ സാമൂഹ്യ വിപ്ലവത്തിന് തൻ്റെ കവിതയിലൂടെ അഗ്നിസ്ഫുല്ലിംഗങ്ങൾ ഉതിർത്ത് നവോത്ഥാന നായകനായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഇക്കാണും ലോകങ്ങൾ ഈശ്വരൻ്റെ മക്കളെല്ലാം ഒരു ജാതി എന്നായിരുന്നു
പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അന്ന് പറഞ്ഞിരുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പാദത്തിൽ പോലും സുശക്തമായൊരു സംഘടനാ രൂപത്തിൽ കോർത്തിണക്കാൻ കഴിയാത്തൊരു വിഭാഗമാണ് ധീവര സമൂഹം. അവരെ സംഘടനാ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് സമുദായത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഇവ ഉയർത്തുന്നതുമാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രയത്നിച്ചത്. ധീവര സമുദായ അംഗമായിരുന്ന അത്തോ പൂജാരിയുടെയും കൊച്ചുപെണ്ണിൻ്റെയും മകനായിട്ടാണ് കറുപ്പൻ ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ഗ്രാമമായിരുന്നു ജന്മസ്ഥലം. ഇവർക്ക് 3 മക്കളായിരുന്നു. മൂത്തയാളിൻ്റെ പേര് കുട്ടപ്പൻ എന്നാണ്. 1882 അദ്ദേഹം ജനിച്ചു. കറുപ്പൻ 2-ാമത്തെ പുത്രനാണ്. 1885 May 24 അദ്ദേഹം ജനിച്ചത്. ഇന്ന് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് ഇന്ന് May 24 പണ്ഡിറ്റ് കറുപ്പൻ്റെ 135-ാമത് ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമാണ് May 24. 1885 May 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. 3-ാമത്തെ സന്തതി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു, പേര് പൊന്നമ്മ. 100 മുമ്പ് കറുപ്പൻ്റെ പൂർവികർ താമസിച്ചിരുന്ന പുരയിടത്തിന് കണ്ടത്തിൽ പറമ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ഭൂമിയുടെയൊക്കെ പേരുകൾ അങ്ങനെയൊക്കെയാണ്. ഈ കുടുംബത്തിലെ പേര് കേട്ട ഒരാളായിരുന്നു അപ്പി. അവന്നമാരുടെ പേരെന്ന് പറയുന്നത് അങ്ങനെയൊക്കെയായിരുന്നു അന്ന് കാലങ്ങളിൽ ഇട്ടുകൊണ്ടിരുന്നത്. ഇയാൾ പ്രസിദ്ധനായ ഒരു വിഷ വൈദ്യനായിരുന്നു. ഈ അപ്പി വൈദ്യൻ്റെ മകനായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ്റെ പിതാവ് അത്തോ പൂജാരി. ഇദ്ദേഹം ആശയങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളുമാണ് പ്രധാനമായും സംഘടിപ്പിച്ചിരുന്നത്. വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാരോടൊത്ത് അന്യരുടെ പറമ്പിൽ അതിക്രമിച്ച് കയറി കളിക്കുക. ആ ഭൂമിയുടെ ഉടമകൾ വന്ന് ഈ കുട്ടികളെ വരട്ടിയാൽ, ആ പറമ്പിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ, പിന്നെ കറുപ്പനും കറുപ്പൻ്റെ കൂട്ടാളികളും ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ അവരുടെ വേലിക്കെട്ടുകളടക്കം നശിപ്പിക്കുക എന്നതായിരുന്നു. ഇതായിരുന്നു അവരുടെയൊക്കെ അക്കാലത്തെ വിനോദം എന്നത് എല്ലാ കുട്ടികളും ചെയ്തിരുന്നത് തന്നെ അന്ന് പണ്ഡിറ്റ് കറുപ്പനും ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കറുപ്പൻ എന്ന പേര് കിട്ടിയതിന് ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അച്ഛൻ അത്തോ പൂജാരി കറുപ്പന് നിശ്ചയിച്ച് നൽകിയ പേര് ശങ്കരൻ എന്നായിരുന്നു. ശങ്കരൻ സാധാരണ ഒരു പേര്. എന്നാൽ അത്തോ പൂജാരിയുടെ വീട്ടിൽ അന്ന് നിരന്തരം സന്ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു പൂജാരിയുണ്ടായിരുന്നു, ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം തമിഴനാണ്. ആ ഭക്തൻ അത്തോ പൂജാരിയുടെ വീട്ടിൽ വരുമ്പോൾ ഓമനത്വം തുളുമ്പുന്ന നല്ല ചുറുചുറുക്കുള്ള നമ്മുടെ ഈ കഥാനായകനെ കാണുക പതിവാണ്. അവൻ്റെ ചടുലതയും അവൻ്റെ സംസാരവും എല്ലാം ഈ ഭക്തന് നന്നായി ഇഷ്ടപ്പെട്ടു. ആ ഭക്തനാണ് ചെല്ലം കൊണ്ട് ചെല്ലപ്പേരെന്ന നിലയ്ക്ക് വാത്സല്യപൂർവം ഈ ശങ്കരനെ കറുപ്പൻ എന്നാണ് വിളിച്ചത്. തമിഴിൽ കറുപ്പൻ എന്ന പദത്തിൻ്റെ അർത്ഥം വിദ്യാഭ്യാസമുള്ളവൻ, പഠിപ്പുള്ളവൻ എന്നാണ്. അങ്ങനെ ആ കറുപ്പനാണ് സ്വാഭാവികമായി വിളിച്ച് കറുപ്പനായി എന്നാണ് ചില പണ്ഡിതന്മാർ ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ ചരിത്രത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. കറുപ്പന് ആദ്യാക്ഷരവും പ്രാഥമിക പാഠങ്ങളും പകർന്നു നൽകിയത് അമ്മാവൻ്റെ മകൻ വേലുവൈദ്യനാണ്, സ്വന്തക്കാരനാണ്. എന്നാൽ സംസ്കൃതത്തിലെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചത് അപ്പുവാശാനാണ്. ഇതൊക്കെ അവിടുത്തെ കുടിപ്പള്ളത്തിൻ്റെ ആശാമാരായിരുന്നു. 5-ാമത്തെ വയസ്സിലാണ് കറുപ്പൻ വിദ്യാഭ്യാസം ആരംഭിച്ചത്. അപ്പുവാശാൻ അമരകോശവും സിദ്ധരൂപവും ശ്രീരാമോദന്തം എന്നീ കാവ്യങ്ങളും പഠിപ്പിച്ചു. തുടർന്നുള്ള സംസ്കൃത പഠനത്തിന് മംഗലപ്പള്ളിയിൽ കുടുംബാംഗമായിരുന്ന കിട്ടനാശാൻ എന്നറിയപ്പെട്ടിരുന്ന കൃഷ്ണനാശാനെയാണ് തിരഞ്ഞെടുത്തത്. ചേരാനല്ലൂരിൽ നിന്ന് 14 മൈലകലെയാണ് കിട്ടനാശാൻ താമസിച്ചിരുന്നത്. അത്തോ പൂജാരി കറുപ്പനെ അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ജ്യേഷ്ഠൻ കുട്ടപ്പൻ താമസിച്ച് പഠിച്ചിരുന്ന കിട്ടുവിൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കാൻ കറുപ്പൻ തീരുമാനിച്ചു. കറുപ്പൻ്റെ സഹപാഠികളായി കൊടുങ്ങല്ലൂർ ആനാപ്പുഴ സ്വദേശി KR ഗോവിന്ദൻ, പറവൂർ വടക്കേക്കര കുഞ്ഞി
തൈക്കാരൻ ചുടുകാട്ടിൽ മാക്കി ആശാൻ എന്നിവരുണ്ടായിരുന്നു. ഗോവന്ദനും മാക്കി ആശാനും താമസം മറ്റൊരിടത്തായിരുന്നു. ഈ ഇവർ ദിവസവും വന്നു പോകുമായിരുന്നു. ശ്രീകൃഷ്ണവിലാസം, രഘുവംശം മുതലായ ഈടുള്ള കൃതികളെല്ലാം ആശാനിൽ നിന്ന് ഹൃദയസ്ഥമാക്കി. ഈ കാലഘട്ടം കറുപ്പനെ സംബന്ധിച്ചിടത്തോളം അറിവിൻ്റെ ചക്രവാളം സീമാതീതമായി വികസിച്ച കാലഘട്ടമായിരുന്നു. കൃഷ്ണനാശാനോട് കറുപ്പന് അതിയായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷണമെന്ന നിലയ്ക്കാണ് ആശാൻ്റെ സ്തുതി എന്ന നിലയിൽ സ്തോത്രമന്ദാരം എന്നൊരു കവിത എഴുതിയത്. കൃഷ്ണനാശാൻ്റെ അനാരോഗ്യ നിമിത്തം പഠിത്തം തുടരാനാകാത്ത കറുപ്പൻ അത്തമനട രാമപൊതുവാളിൻ്റെ അടുത്ത് ചെന്ന് മാഹം, നൈഷതം, ഭോജം ഇവയെല്ലാം ചമ്പു ഇവയെല്ലാം പഠിക്കുകയാണ് ചെയ്തത്. പല പല ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് അന്നത്തെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള കടുത്ത പരിശ്രമമാണ് കറുപ്പൻ നടത്തിയിരുന്നത് എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നതാണ്. കറുപ്പൻ്റെ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കോവിലകം സംസ്കൃത ഭാഷയുടെ ഉയർന്നൊരു കേന്ദ്രവും ഒരു സർവകലാശാലയുടെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്നൊരു സ്ഥാപനവുമായിരുന്നു. രാമപൊതുവാളിൻ്റെ സമീപത്ത് നിന്ന് പഠിക്കേണ്ടുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് കറുപ്പൻ പോയത് കൊടുങ്ങല്ലൂർ കോവിലകത്തേക്കാണ്. കോവിലകമാകട്ടെ നിരവധി സംസ്കൃത പണ്ഡിത ശ്രേഷ്ഠന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു. കോവിലകത്തിനടുത്ത് ആനാപ്പുഴയിൽ താമസിച്ചാണ് പഠനം തുടർന്നത്. ഈ അവസരത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ സന്ദർശിക്കുന്നതിനുള്ള ഒരവസരവും പണ്ഡിറ്റ് കറുപ്പന് ലഭിക്കുകയുണ്ടായി. കോവിലകമാകട്ടെ ഗോദവർമ്മ ഭട്ടൻ തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, വലിയ കൊച്ചുണ്ണി തമ്പുരാൻ, ചെറിയ കൊച്ചുണ്ണി തമ്പുരാൻ എന്നീ പണ്ഡിതന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും സാഹിത്യ കേളി രംഗമായിരുന്നു അന്നാണ് ആ കോവിൽ കൊടുങ്ങല്ലൂർ കോവിലകം അങ്ങനെയായിരുന്നു. കറുപ്പനാകട്ടെ ഗോദവർമ്മ ഭട്ടൻ തമ്പുരാനിൽ നിന്ന് തർക്കശാസ്ത്രം പഠിക്കാനാണ് എത്തിച്ചേരുന്നത്. കറുപ്പൻ്റെ പാണ്ഡിത്യം മനസ്സിലാക്കി ഭട്ടൻ തമ്പുരാൻ വിലക്കുണ്ടെങ്കിലും പഠിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത്. അസ്പൃശ്യതയും തൊട്ടുകൂടായ്മയും നിലനിന്നിരുന്നതിനാൽ കറുപ്പനെ കൂടുതൽ പഠിപ്പിച്ചത് കണ്ണൻ നായരായിരുന്നു. കണ്ണൻ നായരാണ് തർക്ക സംഗ്രഹം, മുക്താവലി, ദിനകരം എന്നിവ പഠിപ്പിച്ചത്. കൊച്ചുണ്ണി തമ്പുരാൻ തച്ചുശാസ്ത്രത്തിൽ മനുഷ്യാലയ ചന്ദ്രികയും അഷ്ടാംഗഹൃദയവും പഠിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കോവിലകത്ത് നിന്ന് കറുപ്പന് കൈവന്ന ഭാഗ്യം ചിലരെയെങ്കിലും അസൂയാകുലരാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കറുപ്പൻ്റെ പാണ്ഡിത്യവും സംസ്കൃതത്തിൽ കൈവരിച്ച അറിവും വിളംബരം ചെയ്യാനുള്ള അവസരം കൈവന്നു. തൃശ്ശൂരിൽ നടന്ന ഒരു സാഹിത്യ സമ്മേളനം ഗുരുവായ കൊടുങ്ങല്ലൂർ വലിയ കൊച്ചുണ്ണി തമ്പുരാനോടൊപ്പം പങ്കെടുക്കാൻ കറുപ്പനും ഒരവസരം ലഭിച്ചു. താനൊരു പണ്ഡിതനാണെന്നുള്ള അംഗീകാരം അദ്ദേഹത്തിന് അവിടെ വച്ച് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് വസ്തുത. യോഗത്തിൽ സംസ്കൃതത്തിൽ സ്വാഗത പ്രസംഗം നടത്താൻ ഗുരു കറുപ്പനെ ക്ഷണിച്ചു. സംസ്കൃതത്തിൽ പ്രസംഗിക്കുക എന്നത് അന്നത്തെ പണ്ഡിത സഭകളിൽ മാത്രം നിലനിന്ന് വന്നിരുന്ന ഒരു രീതിയാണ്. ഇവിടെ ആ മഹാസാഹിത്യ സമ്മേളനത്തിൽ കറുപ്പനെ സ്വാഗതം പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അത് സംസ്കൃത പ്രസംഗമാകണമെന്നാണ്. അത് കേട്ട് ആദ്യമൊന്ന് കറുപ്പൻ ഞെട്ടിയെങ്കിലും ഗുരു ആവശ്യപ്പെട്ടതല്ലേ, നിഷേധിക്കാൻ കഴിയില്ലല്ലോ. കറുപ്പൻ സ്വാഗത പ്രസംഗം നടത്തി. സദസ്സിലിരുന്നവർ അത് കേട്ട് കൈയടിച്ചത് കറുപ്പന് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ലഭിച്ച ആദ്യത്തെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. അവർണ്ണനായ കറുപ്പൻ സംസ്കൃതത്തിൽ പ്രസംഗിച്ചത് ചിലർക്കുള്ളിൽ താല്പര്യമില്ലായിരുന്നുവെങ്കിലും കുശുമ്പുണ്ടായിയെങ്കിലും കറുപ്പൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മുന്നിൽ അവർ മൗനം പാലിക്കുകയായിരുന്നു ഉണ്ടായത്. കൊടുങ്ങല്ലൂർ കോവിലകത്തെ പഠനം പൂർത്തിയാക്കി മടക്കയാത്രയ്ക്ക് തുടങ്ങുമ്പോഴാണ് പ്രധാനപ്പെട്ടൊരു സംഭവം പണ്ഡിറ്റ് കറുപ്പൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. കൊച്ചി മഹാരാജാവ് രാജാർഷി എന്ന പേരിൽ അറിയപ്പെടുന്ന രാമവർമ്മ മഹാരാജാവ് കറുപ്പനെ കാണാൻ ഇടവന്നു. മഹോദയപുരത്ത് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയപ്പോഴാണ് ഈ അവസരം സിദ്ധിച്ചത്. ചില ശ്ലോകങ്ങൾ വായിച്ചു കേൾപ്പിച്ച കറുപ്പനെ തൃപ്പുണിത്തുറയിൽ പോയി നേരിൽ കാണാൻ മഹാരാജാവ് ആവശ്യപ്പെട്ടു. തൃപ്പുണിത്തുറ കൊട്ടാരത്തിൽ ചെന്ന് കണ്ട കറുപ്പൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ രാജാവ് കറുപ്പന്
കറുപ്പനെ നന്നായി ഇഷ്ടപ്പെടുകയും തുടർന്നുള്ള പഠിത്തത്തിന് കെ രാമപിഷാരടിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് സിദ്ധാന്ത കൗമുദി, മനോരമ എന്നീ വേഗന ഗ്രന്ഥങ്ങളും പഠിച്ചു. അതുപോലെ സാഹിതി ദർപ്പണ ഇതും അലങ്കാരശാസ്ത്രവും ഇവിടെ നിന്നാണ് കറുപ്പന് പഠിക്കാൻ സാധിച്ചത്. ഇതിനിടയിൽ കവിയായിരുന്ന മേലങ്ങത്ത് അച്യുതമേനവൻ കറുപ്പനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ചെയ്തു. പഠനാവസാനം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. ഇത് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇതോടുകൂടി പഠനം പൂർത്തിയായി എന്ന് തന്നെ കരുതാം. ഇതിനിടയിൽ അത്തോ പൂജാരി മസൂരി രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു. കറുപ്പന് 24 വയസ്സായിരുന്നു പ്രായം. കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയം ഈ കാലമായപ്പോൾ സമാഗതമാവുകയാണ്. ജ്യേഷ്ഠൻ കുട്ടപ്പൻ സന്യാസ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ വിവാഹമായ കറുപ്പനും വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാതായി. പനമ്പുങ്കാട് ചൂതമ്പറമ്പിൽ കുഞ്ഞമ്മയായിരുന്നു വധു. സംഗീതാധ്യാപികയായിരുന്നു. സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. കുട്ടികളില്ലാതെ 27 വർഷം ഈ ദമ്പതികൾ കഴിഞ്ഞു പോന്നു. 27 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. പാർവതി എന്നായിരുന്നു കുട്ടിക്കിട്ട പേര്. അകാലത്തിൽ പക്ഷേ അത് പൊലിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അത് മാനസികമായി കറുപ്പനെ വല്ലാതെ തളർത്തിയിരുന്നു. കറുപ്പൻ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത് എറണാകുളം സെൻറ്റ് തെരേസസ് കോൺവെൻ്റ് ഹൈസ്കൂളിലായിരുന്നു. സംസ്കൃത അധ്യാപകനായിട്ടായിരുന്നു നിയമനം ലഭിച്ചത്. പഠിപ്പിക്കൽ ആരംഭിച്ചതോടുകൂടി കറുപ്പൻ കറുപ്പൻ മാസ്റ്ററായി മാറി. അങ്ങനെയാണ് പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്റർ ആവുന്നത്. 5 വർഷത്തോളം അവിടെ പഠിപ്പിച്ചു. ഈ കാലയളവിൽ കറുപ്പൻ കൊച്ചിയിലേക്ക് താമസം മാറ്റിയിരുന്നു. കൊച്ചിയിൽ സർക്കാർ മത്സ്യ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഒരു ഫിഷറീസ് വകുപ്പ് ഈ കാലയളവിൽ ആരംഭിച്ചു. സ്പെഷ്യൽ ഓഫീസർ AB സേലത്തെയായിരുന്നു നിയമിച്ചത്. അദ്ദേഹത്തെ സഹായിക്കുന്നതിനുള്ള ഗുമസ്തനായി കറുപ്പനെയാണ് അന്ന് സർക്കാർ നിയമിച്ചത്. എന്നാൽ അധികകാലം കറുപ്പന് ആ ജോലിയിൽ തുടരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കിരുന്ന കവി ഈ ഉദ്യോഗം വിട്ട് പുറത്ത് ചാടാൻ വേണ്ടിയുള്ള പ്രേരണയാണ് ചെലുത്തിയിരുന്നത്. തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം കാസ്റ്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപകനായി നിയമിക്കപ്പെട്ടു. സവർണ വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം നൽകിയിരുന്ന സ്കൂളിൽ കറുപ്പൻ്റെ നിയമത്തിലൂടെ പ്രതിഷേധം ഉയർന്നു വന്നു. എന്നാൽ കറുപ്പൻ്റെ പാണ്ഡിത്യ ബോധ്യമുള്ള കൊച്ചി രാജാവ് നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും കറുപ്പനെ അവിടെ തുടരാൻ വേണ്ടിയുള്ള അനുവാദം നൽകുകയുമാണ് ചെയ്തത്. ഇത് കറുപ്പനെതിരായി ഉയർന്നു വന്ന സമരാഗ്നിയുടെ പുറത്ത് വെള്ളം തളിക്കുന്ന ഏർപ്പാടായി മാറി. കാലം കുറച്ച് മാറിയതോടെ നിരവധി അധ്യാപകർ കറുപ്പൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകരായി. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം ആ പാണ്ഡിത്യത്തിൽ ആകൃഷ്ടരായി നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിത്യ സന്ദർശകരായി. KP പീറ്റർ അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. VK ജോസഫ് മാപ്പിള, മേലങ്ങത്ത് അച്യുതമേനോൻ, VC ബാലകൃഷ്ണൻ പണിക്കർ ഇവരൊക്കെ നിത്യ സന്ദർശകരും സൗഹൃദ സദസ്സിലെ അംഗങ്ങളുമായിരുന്നു. ഈ കാലയളവിലാണ് കറുപ്പൻ ബാലകലേശം എന്ന നാടകം എഴുതുന്നത്. കറുപ്പൻ തുടർന്ന് 4 വർഷം തൃശൂർ വിക്ടോറിയ ജൂബിലി ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്തു. 1st ലോക മഹായുദ്ധത്തിൽ അതിൻ്റെ ഭാഗമായി ധനസമ്പാദനത്തിനായി കറുപ്പൻ ഭഞ്ചിത വിമാനം എന്ന നാടകം എഴുതുകയും ചെയ്തിരുന്നു. അധ്യാപന മേഖലയിലൂടെ കൈവരിച്ച നേട്ടങ്ങളും സുഹൃത് വലയവും അദ്ദേഹത്തിന് സമ്മാനിച്ചത് നിയമസഭാ സമാജകത്വമായിരുന്നു. സർക്കാരാണത് നൽകിയത്. നിയമസഭയിൽ പങ്കെടുക്കാനുള്ള ദിവസങ്ങളിലും രാവിലെ 9 മണിക്ക് വിദ്യാലയത്തിൽ സംസ്കൃതം പഠിച്ചിട്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ നിയമസഭയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. 1994-95 ആരംഭിച്ച അധ്യാപന ജീവിതം അഭിവൃദ്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. 1932 കറുപ്പൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാളം വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററായി ജോലിയിൽ പ്രവേശിച്ചു. 4 വർഷത്തിന് ശേഷം അവിടെ സീനിയർ അധ്യാപകനായി. ഇതോടൊപ്പം സാമൂഹിക പരിഷ്കരണത്തിനും അതിൻ്റെ പ്രസ്ഥാനങ്ങൾക്കും സമയം കണ്ടെത്തി. അധസ്ഥിതോപരക്ഷകൻ, നാട്ടുഭാഷാ സൂപ്രണ്ട്, കൊച്ചി പ്രാഥമിക വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റി കൺവീനർ,
ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയുടെ സെക്രട്ടറി, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പൗരസ്ത്യ ഭാഷാ പരീക്ഷാ ബോർഡ് അംഗം എന്നീ മേഖലകളിൽ കറുപ്പൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ കാലയളവിൽ പ്രകടിപ്പിച്ചിരുന്നു. കറുപ്പനെ കൊച്ചി നിയമസഭയിൽ MLC നാമനിർദ്ദേശം ചെയ്തത് 1925. അതേ വർഷം ഒക്ടോബർ 13 സ്ഥാനത്യാഗം ചെയ്ത രാജാവിൻ്റെ പ്രതിമ എറണാകുളത്ത് ഇർവിൻ പാർക്കിൽ ഇന്നത്തെ നേതാജി പാർക്കിൽ അനാച്ഛാദനം ചെയ്തു. അന്നത്തെ ഗവർണർ ഹോഷൻ പ്രഭുവാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. തുടർന്ന് ഒരു ഉദ്യാന വിരുന്നും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഈ ചടങ്ങിലേക്ക് കറുപ്പനെ ക്ഷണിച്ചിരുന്നില്ല. കൊച്ചി രാജാവാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്. മഹാരാജാവ് കറുപ്പനെ ക്ഷണിച്ചിരുന്നുമില്ലേ എന്നൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. അദ്ദേഹത്തെ അറിഞ്ഞിരുന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. 1918 ഒക്ടോബർ 5 കറുപ്പന് കവിതിലകപ്പട്ടം നൽകാൻ തീരുമാനിച്ചത് ഇതേ മഹാരാജാവാണ്. അതിൽ നിന്നാണ് ഈ ചടങ്ങിലേക്ക് കൊച്ചി രാജാവ് അറിയാതെയാണ് ചടങ്ങിനെ കറുപ്പനെ ഉപേക്ഷിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അവഗണന കറുപ്പനിൽ എന്തെന്നില്ലാത്ത പ്രതിഷേധം വളർത്തി. ഇത് തൻ്റെ നേർക്കുള്ള അവഗണനയല്ലെന്നും തൻ്റെ സമുദായത്തിന് നേർക്കുള്ള അവഗണനയെന്നുമാണ് കറുപ്പന് തോന്നിയത്. ഇതിനെ തുടർന്ന് അനർഗളമായി ഒഴുകി വന്ന അതിസുന്ദരമായ ഒരു കാവ്യമാണ് ഉദ്യാന വിരുന്ന് കവിത. മഹാരാജാവിനാണ് കറുപ്പൻ സമർപ്പിച്ചത്. കറുപ്പന് 13-14 പ്രായമുണ്ടായിരുന്നപ്പോൾ കവിത എഴുതുന്ന ശീലമുണ്ടായിരുന്നു. കവിതയെ താൻ അനുഭവിച്ചിരുന്ന സ്വസമുദായത്തിൻ്റെ ഉന്നതിക്കായി ഉപയോഗിക്കണമെന്നാണ് കറുപ്പൻ ലക്ഷ്യം വെച്ചത്. അതിനായിരുന്നു അദ്ദേഹം തൂലിക ചലിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായി കരുതാവുന്നത് സ്വസ്ത്രമന്ത്രമാണ്. കൊടുങ്ങല്ലൂർ കോവിലകത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ലങ്കാമർദ്ദനമെന്ന കൃതി നാടകം അദ്ദേഹം എഴുതിയത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ചെറിയ കൊച്ചുണ്ണി തമ്പുരാൻ ഇവരെല്ലാം കറുപ്പനെ ഒരു മടിയുമില്ലാതെ ഒരു ലോഭവുമില്ലാതെ അഭിനന്ദിക്കാനെന്ന് തയ്യാറായി രംഗത്ത് വന്നിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാൻ നൽകിയ സർട്ടിഫിക്കറ്റിൽ 4 ശ്ലോകം ഇദ്ദേഹത്തിന് വേണ്ടി എഴുതിയിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഉള്ളൂരിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സാഹിത്യ സമ്മേളനത്തിൽ പാടുന്നതിനായി തയ്യാറാക്കിയ കൃതിയായിരുന്നു ശാകുന്തളം, വഞ്ചിപ്പാട്ട്. ഈ കൃതികളെല്ലാം കറുപ്പൻ്റെ സാമൂഹ്യ വീക്ഷണം കാണാൻ സാധിക്കും. ആദ്യ കാലഘട്ടത്തിൽ എഴുത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സാഹിത്യ സംഘടന രൂപീകരിക്കുന്നത് മലയാള മനോരമയിലെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അത് 1896 ആയിരുന്നു. കോട്ടയത്തായിരുന്നു. തുടർന്ന് ഭാഷാഭോഷണി സഭയായി മാറി. കുറേ കഴിഞ്ഞപ്പോൾ പ്രവർത്തനങ്ങൾക്ക് മങ്ങലേറ്റു. ആ സാഹചര്യത്തിൽ ഭാരതവിലാസം പ്രസിൽ മാളിയമ്മാവ് കുഞ്ഞുപറയിത് ഒരു വിജ്ഞാനസഭ ചേർന്നു. ഭാരതവിലാസം സഭ അന്ന് കൈക്കൊണ്ട സുപ്രധാനമായൊരു തീരുമാനം എന്താന്ന് വെച്ചാൽ, എല്ലാ വർഷവും തൃശൂർ പൂരത്തോട് അനുബന്ധിച്ച് ഭാരതവിലാസ സഭ ചേരണമെന്നതായിരുന്നു പ്രത്യേകമായി കൈക്കൊണ്ട ഒരു തീരുമാനം. വർഷം തോറും ഇതോടനുബന്ധിച്ച് സാഹിത്യ സമ്മേളനം ചേരുന്നതിനാണ് തീരുമാനിച്ചത്. ഈടുറ്റ സാഹിത്യ സമ്മേളനങ്ങൾ വർഷം തോറും നടത്തിയിരുന്നു. അതിലെല്ലാം കറുപ്പൻ്റെ സജീവ സാന്നിധ്യം സംഘാടനത്തിലും സമ്മേളനത്തിലും ഉണ്ടായിരുന്നു എന്നത് നാം എല്ലാം ഓർത്തു വയ്ക്കേണ്ടുന്നതാണ്. സഭയുടെ 4 വാർഷിക സമ്മേളനം സാഹിത്യപരമായി വലിയ വേദിയായിരുന്നു. സമയം ദീർഘിച്ചു പോകുന്നതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. കവിതയിൽ കറുപ്പൻ പല മേഖലകളായി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിരുന്നു. എങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട കൃതികളായിരുന്നു ജാതിക്കുമ്മിയും ബാലകലേശവും ഉദ്യാനം വിരുന്നു. ഒരു കവിയെന്നതിലുപരി സാമൂഹ്യ പരിഷ്കർത്താവാണ് താനെന്ന വിളംബരം ചെയ്യുന്ന കൃതിയായിരുന്നു ജാതിക്കുമ്മി. ജാതിക്കുമ്മി നമ്മളെല്ലാവരും വായിക്കേണ്ടുന്നതും ചൊല്ലാൻ പഠിക്കേണ്ടുന്നതുമായ എക്കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഉത്തമമായ കൃതിയാണ് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതൊരു ഖണ്ഡകാവ്യമായിരുന്നു. ബാലകലേശം നാടകമായിരുന്നു. മത്സ്യത്തൊഴിലാളികളും കടലുമായുള്ള ബന്ധം വളരെ മനോഹരമായി വർണ്ണിക്കുന്ന കവിതയായിരുന്നു അരയപ്രശസ്തി. എന്നാൽ ദീനരോധം എന്ന കവിതയിലൂടെ കറുപ്പൻ ഇതര അധികൃതരോട്, പ്രത്യേകിച്ചും പുലയരോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു, വിളംബരം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ പുലയർ എന്ന കവിതയും അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള സാമൂഹ്യ വീക്ഷണമാണ്
കറുപ്പനെ 1909 കൊച്ചി പുലയ മഹാസഭ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത്. 1909 വർഷങ്ങൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. 1903 SNDP രൂപീകരിക്കുന്നു. 1907 അയ്യങ്കാളിയുടെ സഭ രൂപീകരിക്കുന്നു. 1909 കൊച്ചി പുലയ മഹാസഭ രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതിനാകെ സഹായിയായി നിന്നത് പുലയരുടെ നേതാവായ കൃഷ്ണാദിയാണ്. കൂടാതെ എഴുത്തുകാരനും വക്കീലുമായിരുന്ന TK കൃഷ്ണമേനോന്റെ സഹായവും ഇക്കാര്യത്തിന് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി വിവിധ കേന്ദ്രങ്ങളിൽ ധീവര സമുദായത്തെ സാമൂഹികമായി ഉയർത്താനുള്ള പരിശ്രമം അവിശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ചുവടെ ചേർക്കുകയാണ്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിലെ കല്യാണ ദായിനി സഭ, തേവരയിലെ സുധർമ്മ സൂര്യോദയ സഭയായി അറിയപ്പെടുന്ന എറണാകുളത്തെ സമുദായ പരിഷ്കരണ സഭ, ഇടക്കൊച്ചിയിലെ ജ്ഞാനോദയം സഭ, കുമ്പളം സന്മാർഗ പ്രദീപ സഭ, എറണാകുളത്തെ ഷൺമുഖപുരത്തെ ഷൺമുഖവിലാസം സഭ, അയ്യമ്പള്ളിയിലെ സുധർമ്മോദയ സഭ, വടക്കൻ പരവൂരിലെ പ്രബോധ ചന്ദ്രോദയ സഭ, ഇങ്ങനെ നിരവധി യോഗങ്ങൾ പണ്ഡിറ്റ് കറുപ്പൻ സംഘടിപ്പിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ കവിതയെ സാമൂഹ്യ മാറ്റത്തിനും കവിതയിലൂടെ സമൂഹത്തെ അനാവരണം ചെയ്യുന്നതിനും ശ്രമിച്ച കവിശ്രേഷ്ഠനായിരുന്നു പണ്ഡിറ്റ് KP കറുപ്പൻ. അതാകട്ടെ 1922. എന്നാൽ പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി രചിക്കുന്നത് 1912. ഞാൻ 22 നേരത്തെ സൂചിപ്പിച്ചേ. 22 എന്നത് മഹാകവി കുമാരനാശാൻ രചിച്ച അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ രചിച്ച ദുരവസ്ഥ രചിച്ച കാലഘട്ടമായിരുന്നു 1922. അപ്പോൾ അതിനും 10 വർഷത്തിന് മുമ്പ് 1922 ജാതിക്കുമ്മി രചിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വൈകൃതത്തെ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള ശക്തിമത്തായ ഇടപെടലാണ് പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയിരുന്നത് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഞാനത് സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഒരുപാട് കൃതികൾ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചിരുന്നു. കറുപ്പൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് 11 പതിനൊന്നോളം വരുന്ന പ്രാർത്ഥനകൾ അദ്ദേഹം രചിച്ചിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നുണ്ട്, നബിഗീതത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മതസൗഹാർദ്ദത്തിൻ്റെ കേളികൊട്ടാണ് അദ്ദേഹം നടത്തിയിരുന്നത്. 20 വരുന്ന ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. 14 ബാലസാഹിത്യം രചിച്ചിട്ടുണ്ട്. ലഘു കവിതകൾ 26 രചിച്ചിട്ടുണ്ട്. ഗദ്യം 11 രചിച്ചിട്ടുണ്ട്. 8 നാടകങ്ങൾ രചിച്ചു. ഖണ്ഡകൃതികൾ 9 രചിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ശാകുന്തളം, ജാതിക്കുമ്മി, ഒരു താരാട്ട്, ഉദ്യാന വിരുന്ന്, കുമാരസംഭവം, തിരുനാൾ കുമ്മി, ശകുന്തള. ഇതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ച അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ കാലം ആയപ്പോഴേക്കും തൃശ്ശൂരിൽ നിന്ന് മടങ്ങി എറണാകുളത്തെത്താൻ പണ്ഡിറ്റ് കറുപ്പൻ തയ്യാറായി. അദ്ദേഹം തുടർന്ന് സെൻറ്റ് തെരേസസ് കോളേജിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു 2-നില കെട്ടിടത്തിലാണ് താമസം ഉറപ്പിച്ചത്. ആ വീടിന് അദ്ദേഹം നല്ല പേരാകട്ടെ സാഹിത്യ കുടീരം എന്നായിരുന്നു. മഹാരാജാസ് കോളേജിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാസ്റ്റർക്ക് പ്ലൂരസി എന്ന രോഗം പിടിപെടുന്നത്. മെച്ചപ്പെട്ട ചികിത്സയും വിഷമത്തിനുമായി കോയമ്പത്തൂരിൽ പോയി എങ്കിലും വലിയ മെച്ചമുണ്ടായില്ല. കുറച്ച് സുഖം തോന്നിയപ്പോൾ എറണാകുളത്തേക്ക് തിരിച്ചു വരികയും പക്ഷേ രോഗം കൂടുതൽ മൂർച്ഛിക്കുകയും 1938 മാർച്ച് 23 അദ്ദേഹത്തിൻ്റെ 53-ാമത്തെ വയസ്സിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജീവിതത്തിന് കർട്ടൻ വീണു എന്നതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ ജാതിക്കുമ്മി പോലുള്ള കവിതകളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്തോത്രങ്ങളും എല്ലാം ഇന്നും നമ്മുടെ സമൂഹത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്നു എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു.